വ്യത്യസ്തമായ സ്തൂപങ്ങളും സംഘാടക സമിതി ഓഫീസുകളുമാണ് സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസ് പ്രചരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. കണ്ണൂരിൽ നാടും നഗരവും ചുവരെഴുത്തുകളാൽ നിറഞ്ഞുകഴിഞ്ഞു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണം. പാർട്ടി കോൺഗ്രസ് പ്രചരണത്തിന്റെ ഭാഗമായി 4500 സംഘാടക സമിതി ഓഫീസുകളാണ് ഒരുക്കിയത്. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. വ്യത്യസ്ത പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റലേഷനുകളും സ്തൂപങ്ങളും പാർട്ടി കോൺഗ്രസ് പ്രചരണത്തെ മികവുറ്റതാക്കുന്നു. കണ്ണൂർ ജില്ലയിൽ എമ്പാടും ചുമരെഴുത്തുകളും ചുമർ ചിത്രങ്ങളും കാണാം. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രചരണമെന്ന് സബ് കമ്മിറ്റി ചെയർമാൻ PV ഗോപിനാഥ് പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള പ്രചരണ പരിപാടിയാണ് ജില്ലയിലുടനീളം ഇപ്പോൾ നടന്നിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചുമരെഴുത്തുകളാണ് വ്യാപകമായിട്ടുള്ള നിലയിൽ പ്രാദേശിക തല വരെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. ചുമരെഴുത്തുകൾക്കും സംഘാടക സമിതി ഓഫീസുകൾക്കും പുറമെ ബാനറുകൾ, പോസ്റ്ററുകൾ എല്ലാമായി മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിവിപുലമായിട്ടുള്ള പ്രചരണമാണ് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പുനരാവിഷ്കരിച്ചാണ് താഴെ ചൊവ്വയിൽ സംഘാടക സമിതി ഓഫീസ് ഒരുക്കിയത്. ചണ്ടാല ഭിക്ഷുകി ഇൻസ്റ്റലേഷൻ, ജഡായു, റെഡ് ഫോർട്ട് തുടങ്ങി വ്യത്യസ്തമായവ നഗരത്തിന് ചുറ്റുമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ആകർഷകമാകുമെന്ന് പ്രചരണ സബ് കമ്മിറ്റി കൺവീനർ എം ഷാജർ വ്യക്തമാക്കി. നമ്മുടെ ജില്ലയിലെ ഏത് പ്രദേശത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാലും നാടും നഗരവുമെല്ലാം പാർട്ടി കോൺഗ്രസിൻ്റെ വിപുലമായ മനോഹരമായ പ്രചരണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിൽ മാത്രമല്ല, എല്ലാ കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളിലും ചെറു ഗ്രാമങ്ങളിലുമെല്ലാം വലിയ പ്രചരണം വന്നു കഴിഞ്ഞു. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ചിത്രങ്ങളും പ്രചരണത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കും. ആദ്യമായി കണ്ണൂരിലെത്തുന്ന പാർട്ടി കോൺഗ്രസ് പ്രചരണത്തിലെ വ്യത്യസ്തത കൊണ്ടും ചരിത്രമാകും. കൈരളി ന്യൂസ്, കണ്ണൂർ.